Assalamu alaikum and hi everyone, welcome back. In this video, we will simple to prepare a cauliflower roast recipe. You can share it with you. You can easy to prepare this roast in detail. In this video, you can skip the video. Cauliflower ഒക്കെ ഒന്ന് നല്ലോണം ബ്ലാൻഡ് ചെയ്തെടുക്കുക അതിന് ആവശ്യമുള്ള വെള്ളം ഇവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൽ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കോളിഫ്ലോറിൽ കുറേ ബാക്ടീരിയ കണ്ടൻസ് ഒക്കെ കാണുട്ടോ അതൊക്കെ റിമൂവ് ആയി കിട്ടാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വെള്
ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലോണം തിളച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ പീസസ് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഓവർ സൈസായിട്ട് വേണ്ടായിട്ട ഇങ്ങനെ കുഞ്ഞ് പീസസായിട്ട് കട്ട് ചെയ്ത് ചേർക്കുമ്പോൾ നമ്മൾ റോസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ട് വലിയ ഫ്ലോർസ് ഇല്ലാതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 to 7 minutes നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലുള്ള ബാക്ടീരിയ കണ്ടൻസ് ഒക്കെ റിമൂവായി കിട്ടും. അറ്റ് ദി സെയിം ടൈം നമ്മളുടെ കോളിഫ്ലവറും നല്ലോണം തന്നെ കുക്കായി വരും. അതൊരു ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോഴത്തെ ഏകദേശം ഒരു 5 minutes ഒക്കെ ആയിട്ടുണ്ട്. കോളിഫ്ലവറും നല്ലോണം തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് കുക്കാക്കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി. ഇനി ഇതിൻ്റെ വാട്ടറൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി കോളിഫ്ലവറിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിരിക്കുക. എന്നിട്ട് ഇതിൽ ഒരു 1.5 tablespoon സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊക്കെ ഒന്ന് നല്ലോണം ചൂടായി കിട്ടിയ ശേഷം ഇതിൽ 1 teaspoon ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഈ ജീരകം ചേർക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യണ്ട. 1 second ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഇതിൽ നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. വേവിക്കുന്ന സമയത്തിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ സമയത്തിൽ ഞാൻ ചേർക്കുന്നില്ല. അവസാനം ചെക്ക് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്പൈസ് പൗഡേഴ്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇതിൽ 1 spice item മാത്രമാണ് കേട്ടോ ചേർക്കുന്ന, റെഡ് ചില്ലി പൗഡർ. അത് നിങ്ങളുടെ സ്പൈസ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 1.5 teaspoon ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേവിക്കുന്ന സമയത്തിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഈ മസാലസ് ഒക്കെ കോളിഫ്ലവറിൽ നല്ലോണം കോട്ടായി കിട്ടണം. അതൊരു ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് എന്താ പറയുക, നല്ലോണം മിക്സ് ചെയ്യുക. എന്നാലേ ഇത് പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പിയായി കിട്ടൂ. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങ് ബേണായി പോവും. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 5 minutes ഒക്കെ ആയിട്ടുണ്ട്. കാണുമ്പോൾ അറിയാമല്ലോ കോളിഫ്ലവർസിൻ്റെ മുകളിൽ കുറച്ച് മാർക്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയായി ടേൺ ഓവറായി വരുന്നുണ്ട്. ഇനി 5 minutes കൂടി നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ കോളിഫ്ലവർ നല്ല ക്രിസ്പിയായി കിട്ടുമ്പോഴാണ് എക്സാക്ട് ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് 5 minutes കൂടി കുക്ക് ചെയ്തെടുക്കുക.
അപ്പോൾ ഇതാ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി യമ്മി ആയിട്ടുള്ള സിമ്പിൾ കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഏകദേശം ഒരെല്ലാം കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത്ര ആയിട്ടുള്ളത് വളരെ സിമ്പിൾ, എല്ലാത്തിൻ്റെ കൂടി അടിപൊളി കോംബോ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇനി നമ്മൾ ലഞ്ച് വന്ന് സെർവ് ചെയ്യാം. അങ്ങനെ ഇത് ആദ്യം ഒരു ബൗളിൽ സാദാ പച്ചരി ചോറെടുത്തിരിക്കുക. ഇനി 2 കറി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. രാവിലെ പ്രിപ്പയർ ചെയ്ത ചന മസാല ഉണ്ട്, പിന്നെ ഉച്ചയ്ക്ക് പ്രിപ്പയർ ചെയ്ത ഉള്ളി തീയലും ഉണ്ട്. രണ്ടും അടിപൊളി കോംബോ ആണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റെസിപ്പി ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ റോസ്റ്റ് കൂടി വെക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കുക്കുംബർ പീസസ് കൂടി വെച്ചു കൊടുക്കുക. ഇത് നിങ്ങളുടെ താല്പര്യം പോലെ വെച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും വേറെ വെജീസ് വേണമെങ്കിലും ഓൾട്ടർ ചെയ്യാം. ഇന്ന് ഞാൻ കുക്കുംബർ പീസസ് ആണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ അത്രേ ഉള്ളു ഗൈസ് നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് മെനു ഇതായിരുന്നു. എന്തായാലും ഇന്നത്തെ കോളിഫ്ലവർ റോസ്റ്റ് എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിയിലായിരിക്കും, വളരെ സിമ്പിൾ അല്ലേ. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കണേ. ഇൻഷാല്ലാ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം. ആൻഡ് ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.